നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ആദ്യകാലത്ത് നാമം എന്തായിരുന്നു? ആലമ്പുള. ഹലോ, ത്രിഭുവന പാലിനി ആനന്ദദായിനി. നമസ്കാരം. ട്രാവൻകൂർ മീഡിയയുടെ ഗ്രാമക്കാഴ്ചകളും നഗരക്കാഴ്ചകളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഗ്രാമക്കാഴ്ചകൾ കാണുവാനുള്ള എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് ശാർക്കരയമ്മ ഫ്ലവർ മാർട്ടാണ്. അവർ നൽകുന്ന സഹായത്താലാണ് ഞങ്ങളുടെ ഗ്രാമക്കാഴ്ചകൾ ഇന്ന് ആരംഭിക്കുന്നത്. ഗ്രാമക്കാഴ്ചകൾ തേടിയുള്ള ഞങ്ങളുടെ യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് ചിറയൻകീഴ് ശാർക്കര ദേവീക്ഷേത്ര സന്നിധിയിലാണ്. തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ നിന്നുള്ള ഭക്തരാണ് ഈ ഒരു ക്ഷേത്ര മൈതാനിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ ശാർക്കര ദേവീ ക്ഷേത്രത്തിലെ 10-ാം ഉത്സവമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. ഇന്ന് അവസാനത്തെ ദിവസം കൂടിയാണ്. തിരുവാറാട്ടോടുകൂടി 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ശാർക്കര ദേവീ ക്ഷേത്രത്തിലെ ഉത്സവം അവസാനിക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഇന്ന് ഇവിടുത്തെ പ്രധാന വഴിപാടായ ഗരുഡൻ തൂക്കത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് ഇന്നിപ്പോൾ ഞങ്ങൾ. ശാർക്കര ദേവീ ക്ഷേത്രത്തിലെ 2 പ്രധാന ചടങ്ങുകളാണ് ഉരുൾ വഴിപാടും തൂക്ക വഴിപാടും. അതുപോലെ തന്നെ ഇന്ന് 7 ദിവസത്തെ കഴിഞ്ഞ ദിവസം ശാർക്കര ദേവീ ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ഉരുൾ മഹോത്സവം കഴിഞ്ഞ ദിവസം കഴിഞ്ഞിരുന്നു. ഇന്ന് പ്രധാനപ്പെട്ട ചടങ്ങായ ഒരു വഴിപാടായ ഗരുഡൻ തൂക്കമാണ് ഇന്ന് നടക്കുന്നത്. 7 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തോടു കൂടിയാണ് ഭക്തർ ഈ ഗരുഡൻ തൂക്കത്തിലേക്ക് പങ്കെടുക്കുവാൻ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ആവേശകരമായ ആ ഒരു വില്ല്, തൂക്ക വില്ല് വലിച്ചുകൊണ്ടുപോകുന്ന ശരണമന്ത്രങ്ങൾ ഉയർത്തിക്കൊണ്ട് ആവേശത്തോടു കൂടി തൂക്ക വില്ല് വലിച്ചുകൊണ്ടുപോകുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത്. ഈ ഒരു ദേശത്തിൻ്റെ ഉത്സവത്തിന് വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങളാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്, ഇവിടെ അതിൽ പങ്കെടുക്കുവാനായി എത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഇന്ന് 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഒരു ഉത്സവം കഴിഞ്ഞാൽ തന്നെ ഈ കാർഷിക വിളകളുടെയും അതുപോലെ തന്നെ ഗൃഹോപകരണങ്ങളുടെയും വലിയൊരു ഒരു മേളയാണ് ഇവിടെ നടക്കുന്നത്. വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ശാർക്കര അമ്മയുടെ മീനഭരണി മഹോത്സവം ഇന്ന് സമാപിക്കുകയാണ്. ഉത്സവം കഴിഞ്ഞാൽ തന്നെ ഈ ശാർക്കര പറമ്പും വളരെ പ്രസിദ്ധമാണ്. ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ശാർക്കര പറമ്പിലെ കാർഷിക ചന്ത വളരെ പ്രസിദ്ധമാണ്. തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരാണ് അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുവാനായി ഇവിടേക്ക് എത്തുന്നത്. അപ്പോൾ ശാർക്കര ദേവീ ക്ഷേത്രത്തിൻ്റെ തൂക്ക മഹോത്സവത്തിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത്. ഇനി ഞങ്ങൾ പോകുന്നത് ശാർക്കരയമ്മ ഫ്ലവർ മാർട്ട് നൽകുന്ന സമ്മാനവും ഞങ്ങളുടെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യവുമായി ഭക്തർക്കിടയിലേക്കാണ് ഞങ്ങൾ പോകുന്നു. ഞങ്ങളുടെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യവും ശാർക്കരയമ്മ ഫ്ലവർ മാർട്ട് നൽകുന്ന സമ്മാനവുമായി ഭക്തർക്കിടയിലേക്ക്. ശാർക്കര മീനഭരണി ഉത്സവവുമായി ബന്ധപ്പെട്ട തൂക്കം കാണാമെന്നതാണ് ഗരുഡൻ. എങ്ങനെയുണ്ട്? കൊള്ളായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കൈവശം ഇരിക്കുന്ന ഈ ഒരു സമ്മാനം ശാർക്കരയമ്മ ഫ്ലവർ മാർട്ട് നൽകുന്ന സമ്മാനമാണ്. ഇത് ലഭിക്കണമെങ്കിൽ ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകണം. ഞങ്ങളുടെ ചോദ്യം ഇതാണ്, നെഹ്റു ട്രോഫി വള്ളംകളി കേട്ടിട്ടുണ്ടോ? നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ആദ്യകാലത്ത് നാമം എന്തായിരുന്നു? ആദ്യകാലത്ത് നെഹ്റു ട്രോഫി വള്ളംകളി അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ്? അറിയത്തില്ല. നിങ്ങൾ എവിടെ പഠിക്കുന്നു? ഞാൻ ഏവിയേഷൻ പഠിക്കുന്നു. ഏവിയേഷൻ പറക്കാനുള്ള പരിപാടിയാണ്. ഐറ്റിയിൽ 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 അല്ലേ?
അപ്പോൾ ഞങ്ങളുടെ കൈവശം ഇരിക്കുന്ന ഈ ഒരു സമ്മാനം ശാർക്കരയമ്മ ഫ്ലവർ മാർട്ട് നൽകുന്ന സമ്മാനമാണ്. ശാർക്കരയമ്മ ഫ്ലവർ മാർട്ട് അറിയാമോ? നമ്മൾ ആ അമ്പലത്തിലോട്ട് കയറുന്ന ഭാഗത്തിരിക്കുന്ന അവിടുത്തെ കണ്ണൻ്റെ ശാർക്കര കണ്ണൻ്റെ കടയാണ് ശാർക്കരയമ്മ ഫ്ലവർ മാർട്ട്. അവർ നൽകുന്ന സമ്മാനമാണ്. അപ്പോൾ ഞങ്ങളുടെ കൈവശം ഇരിക്കുന്ന ഈ ഒരു സമ്മാനം നേടണമെങ്കിൽ ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകണം. ചോദ്യം ഇതാണ്, നെഹ്റു ട്രോഫി വള്ളംകളി ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ്? ഒരു പ്രധാനമന്ത്രിയുടെ പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ടാണ് അറിയപ്പെട്ടത്. അറിയത്തില്ല. അപ്പോൾ നിങ്ങൾ പറയാത്ത ഈ ഒരു ഉത്തരം ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൻ്റെ അവസാനത്തിലുണ്ടായിരിക്കും. ശാർക്കരയമ്മ ഫ്ലവർ മാർട്ട് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ ചോദ്യത്തിന് ശരി ഉത്തരം നൽകുക, സമ്മാനം നേടുക. ഒരു ജി കെ ആണ് ഞങ്ങളുടെ ചോദ്യം. ജി കെ ആരുണ്ട്? ആ ചാച്ചി ഇങ്ങോട്ടില്ലേ. അപ്പോൾ ഞങ്ങളുടെ ചോദ്യം ഇതാണ്, നെഹ്റു ട്രോഫി വള്ളംകളി കേട്ടിട്ടുണ്ടല്ലേ? ആദ്യകാലത്ത് നെഹ്റു ട്രോഫി വള്ളംകളി ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ആലമ്പുഴ വള്ളംകളി. വള്ളംകളി ആലമ്പുഴ. മാമൻ ഒരുപക്ഷെ പഴയ ആളായതുകൊണ്ട് മാമന് ചിലപ്പോൾ അറിയാൻ പറ്റും. ഈ നെഹ്റു ട്രോഫി വള്ളംകളി അറിയാമോ? ഓ അറിയാം അറിയാം. അത് ആദ്യകാലത്തിൽ ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ആദ്യകാലത്ത് നെഹ്റു ട്രോഫി അല്ലേ? നെഹ്റു ട്രോഫി. ഇന്ന് നമ്മൾ നെഹ്റു ട്രോഫി വള്ളംകളി എന്ന് അറിയപ്പെടുന്ന ആ ഒരു വള്ളംകളി ആദ്യകാലത്ത് ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത് അറിയാമോ? ഇതിലത്ത് ഞാനും മാമനും അധികം നേരം നിൽക്കുന്നത് ശരിയല്ല. നമ്മൾ മയങ്ങി വീഴും. ഒരുപാട് വെയിലും മഴയെല്ലാം കൊണ്ടാണ് ഇപ്പോഴും കൊള്ളയാണ്. അപ്പൊ അറിയാമോ? അറിയാമോ? ഇല്ല. ഹലോ, ഞാൻ ഈ ശാർക്കര അമ്മേരെ നടയെ തൊഴുവാമെന്നാണ്. അമ്മേരെ അനുവാദം മേടിക്കാൻ. അപ്പൊ അമ്മ നല്ല അനുവാദം. അപ്പൊ നമുക്ക് വേണ്ടത് അമ്മയുടെ അനുവാദത്തോടുകൂടി ഞങ്ങളുടെ ചോദ്യത്തിനുള്ള ശരിയായിട്ടുള്ള ഉത്തരം പറയുക. നെഹ്റു ട്രോഫി വള്ളംകളി ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ്? അതെനിക്ക് അറിഞ്ഞൂട. കുഞ്ഞമ്മടക്കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. പക്ഷെ അത് അറിയപ്പെട്ടിരുന്നത് ആദ്യകാലത്ത് ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? അറിഞ്ഞൂടാ അറിഞ്ഞൂട. അറിയത്തില്ല. ചാച്ചിക്ക് അറിയാമോ? ഞങ്ങളുടെ കൈവശം ഇരിക്കുന്ന ഈ ഒരു സമ്മാനം ശാർക്കരയമ്മ ഫ്ലവർ മാർട്ട് നൽകുന്ന സമ്മാനമാണ്. ഒരു മനോഹരമായിട്ടുള്ള ഒരു സമ്മാനമാണ്. ഇത് ലഭിക്കണമെങ്കിൽ ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകണം. ചോദ്യം ഇതാണ്, നെഹ്റു ട്രോഫി വള്ളംകളി കേട്ടിട്ടുണ്ട്? ആ വള്ളംകളിയുടെ ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ്? ആറന്മുള വള്ളംകളി അറിയാവുള്ള ആറന്മുള ഉത്രട്ടാതി വള്ളംകളി. ആറന്മുള എനിക്കറിയില്ല. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ആദ്യത്തെ പേരല്ലേ? നെഹ്റു ട്രോഫി വള്ളംകളി ആദ്യകാലത്ത് പ്രൈം മിനിസ്റ്റർ ട്രോഫി. പ്രൈം മിനിസ്റ്റർ ട്രോഫി വള്ളംകളി. എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫാണ്. ഹൗസ് വൈഫ്. പുസ്തകങ്ങളൊക്കെ വായിക്കുക? അതാ മലയാള മനോരമയൊക്കെയാണ്. അല്ല മനോരമ മംഗളമൊന്നുമല്ലല്ലോ. അല്ല അല്ല. പുസ്തകങ്ങളൊക്കെ വായിക്കാറുണ്ടോ? അപ്പോൾ നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. എന്നാലും നമുക്കില്ല ചേച്ചിയുടെ അടുത്തോട് ചോദിക്കാം. നമ്മളെ വക്കത്തുള്ള നമ്മളൊരു സ്വന്തം ചേച്ചിയും കൂടെ ഇരിക്കുന്നു. ചേച്ചിയുടെ അടുത്ത് ചോദിച്ചില്ലെങ്കിൽ ആ കുളത്തിൻ്റെ അവിടെ ചെല്ലുമ്പോൾ ചേച്ചി പിണങ്ങും. ആ അപ്പോൾ ചേച്ചി, ഞങ്ങളുടെ കൈവശം ഇരിക്കുന്ന ഈ ഒരു സമ്മാനം ശാർക്കരയമ്മ ഫ്ലവർ മാർട്ട് നൽകുന്ന സമ്മാനമാണ്. ചേച്ചി ശരിയായിട്ട് ഉത്തരം നൽകുകയാണെങ്കിൽ സമ്മാനം നേടാം. ചോദ്യം ഇതാണ്, നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ആദ്യകാലത്ത് നെഹ്റു ട്രോഫി വള്ളംകളി അറിയപ്പെട്ടിരുന്ന ഏത് പേരിലാണ്? അല്ല പക്കത്തിൻ്റെ എൻ്റെയും വില കളഞ്ഞു ചേച്ചി. അപ്പോൾ ആള് കറക്റ്റ് പേര് പറഞ്ഞു. ചിറമൂല കടക്കാവൂർ. കടക്കാവൂർ ചിറമൂലയിലല്ലേ? അതായത് നമ്മൾ പഴഞ്ചിറ ഭാഗത്ത്. പഴഞ്ചിറ ഭാഗത്ത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. നെഹ്റു ട്രോഫി വള്ളംകളി ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ്? പ്രധാനമന്ത്രി. പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്ന പേരിലായിരുന്നു അത് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ശാർക്കരയമ്മ ഫ്ലവർ മാർട്ട് നൽകുന്ന സമ്മാനം
നേടുക. ഞങ്ങളുടെ ഈ പ്രോഗ്രാം ഗ്രാമക്കാഴ്ചകളും നഗരക്കാഴ്ചകളും എന്ന ഒരു പ്രോഗ്രാമാണ്. ഇന്ന് നമ്മുടെ ഈ ദേശത്തിൻ്റെ ഉത്സവമായ ചിറയൻകീഴ് ശാർക്കര ദേവീ ക്ഷേത്രത്തിലെ ആ ഒരു തൂക്ക വഴിപാട് ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടാണ്, പുതിയ തലമുറയ്ക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ എത്തിയത്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഒരു വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യവും ഉണ്ടായിരുന്നു. അപ്പോൾ ശാർക്കരയുടെ തിരുമുറ്റത്ത് വെച്ച് ശാർക്കരയമ്മ നിങ്ങളെ കഞ്ഞി അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഹസ്ബൻഡ് ഉണ്ട്, തൂക്ക വില്ല് പിടിക്കാനായിട്ട് നിൽക്കുകയാണ്. തൂക്ക വില്ല് പിടിക്കാനായിട്ട് പുള്ളി വിളിക്കുന്ന ആ ഒരു ശരണ മന്ത്രങ്ങൾ, ആ മന്ത്രധ്വനി, അത് നിങ്ങളിൽ ഈ സമ്മാനം കിട്ടാനായിട്ട് അതും ഒരു കാരണമായി. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യത്തിന് ചിറമൂലയിൽ നിന്നുള്ള സഹോദരി കറക്റ്റ് ഉത്തരം പറഞ്ഞു. ഞങ്ങളുടെ ചോദ്യം ഇതായിരുന്നു, നെഹ്റു ട്രോഫി വള്ളംകളി ആദ്യകാലത്ത് ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത് എന്നതായിരുന്നു ഞങ്ങളുടെ ചോദ്യം. അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്ന പേരിലായിരുന്നു അത് അറിയപ്പെട്ടിരുന്നത്. ഞാൻ അഭിമാനപൂർവ്വം നമ്മുടെ വക്കത്തുള്ള ചേച്ചിയെടുത്ത് വന്നു, നമ്മുടെ നാടിൻ്റെ വില കാക്കുമെന്നും പറഞ്ഞിട്ട് ചേച്ചിയെടുത്ത് വന്നു. ചേച്ചീനെ എനിക്ക് ചെറുതിലെ മുതൽ, ഞാൻ കുളത്തിൽ പോകുന്ന സമയം തൊട്ട്, ആ തോപ്പിക്കുളത്തിൽ കുളിക്കാൻ പോകുന്ന സമയം തൊട്ട് ചേച്ചീനെ അറിയാം. ചേച്ചി ആ പ്രതീക്ഷ അല്ലേ ചേച്ചി, കൊണ്ടിട്ട് ഉടക്ക ജയ ജഗജനനി ദേവി ഭവാനി, ജയ ജഗജനനി മന്ദഹാസിനി ആനന്ദദായിനി ത്രിഭുവന പാലിനി ആനന്ദദായിനി നാരായണീ ദേവി നാരായണീ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഗ്രാമക്കാഴ്ചയിൽ ചിറയൻകീഴ് ദേവീ ക്ഷേത്രത്തിലെ ആ തൂക്ക വഴിപാട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു. അതോടൊപ്പം ഞങ്ങളുടെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യവും സമ്മാനവും ഞങ്ങൾ നൽകിക്കഴിഞ്ഞു. ഇത് ഇനിയും കൂടുതൽ ഇതുപോലുള്ള വിശേഷങ്ങളും നമ്മുടെ ഗ്രാമത്തിലെ കാഴ്ചകളുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. അതുവരേക്കും ശാർക്കരയിൽ നിന്നും ക്യാമറമാൻ രാജേഷ് മദുരയ്ക്കൊപ്പം ആർ എസ് നിഷാദ്, ട്രാവൻകൂർ മീഡിയ.